നമസ്കാരം. ഈ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിക്കറ്റ് അപ്ഡേറ്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ക്ഷണിക്കുകയാണ്. വിരാട് കോഹ്ലി വ്യക്തിപരമായ കാരണങ്ങൾ കാരണം ഇംഗ്ലണ്ടിനെതിരായ ആദ്യ രണ്ട് ടെസ്റ്റ് പരമ്പരയിൽ നിന്ന് പിന്മാറിയതാണ് ഈ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിക്കറ്റ് അപ്ഡേറ്റ്. എന്താണ് വിരാട് കോഹ്ലി പിന്മാറുന്നതിനുള്ള കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ലെങ്കിലും അത് ഇന്ത്യൻ ടീമിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് സാധ്യത വരുത്തുന്ന കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. വിരാട് കോഹ്ലിയെ പോലെ ഒരു സൂപ്പർ താരം പിന്മാറുമ്പോൾ അത് ഇംഗ്ലണ്ടിനൊരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെ കൊടുക്കും. ആ ആഡഡ് അഡ്വാൻറ്റേജ് ഇംഗ്ലണ്ടിന് കിട്ടുമ്പോൾ അതിനെ എങ്ങനെ നശിപ്പിക്കാം, അല്ലെങ്കിൽ അതിനൊരു പകരക്കാരനെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതായിരിക്കും ഇന്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ ഇനിയുള്ള ശ്രമം. ആകാശ് ചോപ്ര അതിനൊരു സജഷൻ പറഞ്ഞിരിക്കുകയാണ്. ആകാശ് ചോപ്ര പറയുന്നത് ഇങ്ങനെയാണ്, വിരാട് കോഹ്ലിയെ പോലെ ഒരു സൂപ്പർ താരം പിന്മാറുമ്പോൾ അദ്ദേഹത്തിന് പകരക്കാരനായി മിടുക്കനായ ഒരു താരം വരണം. മലയാളി താരവും കർണാടക ടീമിന് വേണ്ടി രഞ്ജി കളിക്കുന്ന ദേവദത്ത് പടിക്കലായിരിക്കും വിരാട് കോഹ്ലിക്ക് ചേർന്ന പകരക്കാരൻ എന്നുള്ള അഭിപ്രായമാണ് ആകാശ് ചോപ്ര പറയുന്നത്. ഇടങ്കയും ബാറ്റ്സ്മാനാണ് ദേവദത്ത് പടിക്കൽ. സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ ആക്രമിച്ച് കളിക്കാനുള്ള കഴിവ് ദേവദത്തിനുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗിലൊക്കെ ദേവദത്ത് മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ആളാണ്. ഒരു ടെസ്റ്റ് ബാറ്റ്സ്മാൻ ചേർന്ന ശൈലിയിൽ കളിക്കാനും തിളങ്ങാനും ഒക്കെ ദേവദത്ത് പടിക്കലിന് സാധിക്കും. വിരാട് കോഹ്ലിയുടെ അത്ര പരിചയസമ്പത്ത് ഇല്ല എന്ന് പറഞ്ഞ് ദേവദത്ത് പടിക്കലിനെ മാറ്റിക്കളയണ്ട. നാളെ ഒരു പക്ഷേ ഇന്ത്യൻ ടീമിലെ സൂപ്പർ താരമാകാൻ കെൽപ്പുള്ള താരമാണ് ദേവദത്ത് പടിക്കൽ. സൂപ്പർ താരം എന്ന നിലയിൽ മാത്രമല്ല ദേവദത്ത് പടിക്കൽ കർണാടകയ്ക്ക് വേണ്ടി തിളങ്ങുന്നത്. സ്ഥിരതയോടുള്ള പ്രകടനങ്ങളാണ് അവൻ്റെ മുഖമുദ്ര. അദ്ദേഹത്തെ ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ ആദ്യ രണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിൽ ഉൾപ്പെടുത്തണം. ദേവദത്ത് പടിക്കലിന് വിരാട് കോഹ്ലിയുടെ പകരക്കാരനാകാൻ സാധിക്കും. ഇടങ്കയ്യൻ ബാറ്റ്സ്മാനാണെങ്കിലും വിരാട് കോഹ്ലി ചെയ്യുന്ന പോലെ ടീമിനെ മികച്ച രീതിയിൽ നയിക്കുന്ന, മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രകടനം നടത്താൻ ദേവദത്ത് പടിക്കലിന് സാധിക്കും. അദ്ദേഹം പകരക്കാരനായി വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതേസമയം വിരാട് കോഹ്ലിക്ക് പകരക്കാരനെ ഇതുവരെ BCCI പ്രഖ്യാപിച്ചിട്ടില്ല. വിരാട് കോഹ്ലിയെപ്പോലെ ഒരു സൂപ്പർ താരം മാറുമ്പോൾ ആ സ്ഥാനത്ത് ഏത് താരം വന്നാലും അദ്ദേഹത്തിൽ നിന്ന് മികച്ച പ്രകടനം പ്രതീക്ഷിക്കും. അത് അധിക സമ്മർദ്ദമുണ്ടാക്കും. ആ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു മിടുക്കനായ താരത്തെയായിരിക്കും BCCI ആദ്യ രണ്ട് ടെസ്റ്റുകളിൽ വിരാട് കോഹ്ലിക്ക് പകരക്കാരനായി കൊണ്ടുവരിക. കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുമായി മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന് പ്രതീക്ഷ നിർത്തുന്നു. നന്ദി, നമസ്കാരം.